എട്ടാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും നമസ്കാരം. നമ്മുടെ അടുത്ത പാഠം ചലനം എന്നുള്ള പാഠവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമേ പറയട്ടെ, ചലനം ആപേക്ഷികമാണ്. ഏത് കാര്യമെടുത്താലും ഉദാഹരണത്തിന് പൊക്കം, അത് ആപേക്ഷികമാണ്. ഭാരം, അത് ആപേക്ഷികമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ക്ലാസ്സിൽ, നിങ്ങൾ പഠിച്ചിരുന്ന ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു എന്ന് വിചാരിക്കൂ. നമ്മൾ ഒരു കുട്ടിക്ക് പൊക്കം കൂടുതലാണ് എന്ന് പറയും. എപ്പോഴാണ് പറയുന്നത്? മറ്റൊരാൾ പൊക്കം കുറഞ്ഞ ഒരാൾ, ഒരു ഉദാഹരണം പറയാം. രവി എന്ന് പറയുന്ന കുട്ടിക്ക് പൊക്കം കൂടുതലാണ്. രവി എന്ന് പറയുന്ന കുട്ടിക്ക് പൊക്കം കൂടുതലാകുന്നത് എപ്പോഴാണ്? മറ്റൊരാൾ, അതായത് മധു അല്ലെങ്കിൽ അനിൽ എന്ന് പറയുന്ന പൊക്കം കുറഞ്ഞ ഒരു കുട്ടിയുടെ അടുക്ക് അല്പം പൊക്കം കൂടിയ രവി നിൽക്കുമ്പോൾ നമ്മൾ പറയും രവിക്ക് പൊക്കം കൂടുതലാണ്. അനിയെ അപേക്ഷിച്ച് രവിക്ക് പൊക്കം കൂടുതലാണ് എന്ന് നമ്മൾ പറയും. അതേസമയം ഇതേ രവി തന്നെ മറ്റൊരാളുടെ അടുക്ക് നിൽക്കുകയാണ്. ഉദാഹരണത്തിന് സുരേഷിൻ്റെ അടുക്ക് നിൽക്കുകയാണ്. രവിയേക്കാൾ പൊക്കം കൂടിയ ആളാണ് സുരേഷ് എന്ന് വിചാരിക്കൂ. അപ്പോൾ ഈ രവി സുരേഷിൻ്റെ അടുക്ക് ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? രവിക്ക് പൊക്കം കുറവാണ്. സുരേഷിനെ അപേക്ഷിച്ച് രവിക്ക് പൊക്കം കുറവാണ് എന്ന് നമ്മൾ പറയും. അതിൻ്റെ അർത്ഥം പൊക്കം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ഒരാൾക്ക് പൊക്കം കുറവ് എന്ന് പറഞ്ഞാൽ അർത്ഥം മറ്റൊരാളെ അപേക്ഷിച്ച് പൊക്കം കുറവാണ് എന്നാണ്. ഒരാൾക്ക് പൊക്കം കൂടുതലാണ് എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? മറ്റൊരാളെ അപേക്ഷിച്ച് പൊക്കം കൂടുതലാണ് എന്ന് നമ്മൾ പറയും, ഇല്ലേ? അതുപോലെ തന്നെയാണ് ചലനവും. ചലനം ആപേക്ഷികമാണ്. പൊക്കം മാത്രമല്ല കേട്ടോ, ഭാരവും ആപേക്ഷികമാണ്. 50 കിലോ ഉള്ള ഒരാൾക്ക് ഭാരം കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. 45 കിലോ ഉള്ള ആളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 50 കിലോ ഉള്ള ആളിന് ഭാരം കൂടുതലാണ് എന്ന് നമ്മൾ പറയും. ഇതേ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാളെ നമ്മൾ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ പറയും 50 കിലോഗ്രാം ഭാരമുള്ള ആളിന് ഭാരം കുറവാണ്, 60 കിലോഗ്രാം ഭാരമുള്ള ആളിനെ അപേക്ഷിച്ച് ഭാരം കുറവാണ്. ഇതുപോലെ തന്നെയാണ് ചലനവും ആപേക്ഷികമാണ്. ഞാൻ ഈ ചലനം ആപേക്ഷികമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഞാനൊന്ന് നടന്ന് കാണിക്കാം. എൻ്റെ പോക്കറ്റിലൊരു പേനയുണ്ട്. ഈ പേനയും ഞാൻ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഞാനൊന്ന് നടന്ന് കാണിക്കുക. നോക്കൂ, ഞാൻ എൻ്റെ പോക്കറ്റിലൊരു പേനയെ ഇട്ടേക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കുക, ഈ പേന എൻ്റെ പോക്കറ്റിലുണ്ട്. ഞാൻ നടക്കുകയാണ്. ഇതാ നടന്ന് ഇവിടെ വന്നു, തിരിച്ച് നടന്ന് ഞാൻ ദാ ഇവിടെ വരുന്നു. ഞാൻ ചോദിക്കുന്നു, എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പേന ഞാനിങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ചലിക്കുകയായിരുന്നു എന്ന് ചോദിച്ചാൽ ചിലർ പറയും ചലിക്കുകയായിരുന്നു, ചിലർ പറയും ചലിക്കുകയായിരുന്നില്ല. എങ്ങനെയാണ് പറയുന്നത്? ശ്രദ്ധിച്ചോളൂ, നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്, ഞാൻ ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പേന ഞാനിങ്ങനെ നടക്കുമ്പോൾ നിങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ മേശയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നടക്കുന്ന ഈ തറയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഈ പേന ചലിക്കുകയാണ്. തറയെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ ഈ മേശയെ അപേക്ഷിച്ച്, നിങ്ങളെ അപേക്ഷിച്ച് എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പേനയുടെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നു ഞാൻ നടക്കുമ്പോൾ. അതുകൊണ്ട് തറയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ മേശയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഈ പേന ചലനാവസ്ഥയിലാണ്. എന്നാൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഞാനിങ്ങനെ നടക്കുകയാണെങ്കിലും എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, എൻ്റെ ഷർട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, എന്നെ തന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഞാനിങ്ങനെ നടക്കുമ്പോൾ ഈ പേന ചലനാവസ്ഥയിലാണോ? അല്ല.
എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, എൻ്റെ ഷർട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പേന ചലനാവസ്ഥയിലല്ല, അത് നിശ്ചലാവസ്ഥയിലാണ്. അതവിടെ മര്യാദയ്ക്ക് ഇരിക്കുകയാണ്. പേന അവിടെ ഇരുന്ന് അനങ്ങുന്നില്ലല്ലോ. ഇല്ല, എൻ്റെ ഷർട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴും എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോഴും എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പേന ഞാൻ നടക്കുമ്പോഴും നിശ്ചലാവസ്ഥയിലാണ്, അത് ചലനാവസ്ഥയിലല്ല. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? ഒരു വസ്തുവിൻ്റെ ചലനം ആപേക്ഷികമാണ്. ഒരു വസ്തു ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ എന്ന് പറയണമെങ്കിൽ മറ്റൊരു വസ്തുവിനെ അടിസ്ഥാനമായി എടുക്കണം. ഉദാഹരണത്തിന്, ഇപ്പോൾ ഈ പേന ചലനാവസ്ഥയിലാണെന്ന് പറയാൻ വേണ്ടി ഞാൻ അടിസ്ഥാനമായി എടുത്ത് എന്തിനെയാണ്? നേരത്തെ മേശയെ, അല്ലെങ്കിൽ നിങ്ങളെ, അല്ലെങ്കിൽ ഈ തറയെ അണ്ണടിസ്ഥാനമായി എടുത്തിട്ട് ഞാൻ പറഞ്ഞു നടന്നപ്പോൾ പേന ചലനാവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. പേന നിശ്ചലാവസ്ഥയിലാണെന്ന് പറയാൻ ഞാൻ ഏതിനെയാണ് അടിസ്ഥാനമായി എടുത്തത്? എന്നെ തന്നെയാണ്. എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഞാൻ നടക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പേന നിശ്ചലാവസ്ഥയിലാണ്. അതായത്, ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രസ്താവിക്കുന്നതിന് ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമായി എടുക്കുന്നത് ആ വസ്തുവിനെ നമ്മളൊരു പേരിട്ട് വിളിക്കും. അതിനെ പറയുന്ന പേരാണ് അവലംബകം. എന്താ പറയുക? അവലംബകം. അപ്പോൾ ഞാൻ പോക്കറ്റിലിട്ടുകൊണ്ട്, പേന പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുമ്പോൾ പേന ചലനാവസ്ഥയിലാണെന്ന് പ്രസ്താവിക്കാൻ ഞാൻ അവലംബകമായി എടുത്തത് ഒന്നുകിൽ നിങ്ങളെയാണ്, അല്ലെങ്കിൽ ഈ മേശയാണ്, അല്ലെങ്കിൽ തറയാണ്. എന്നാൽ എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പേന ഞാൻ നടക്കുമ്പോൾ നിശ്ചലാവസ്ഥയിലാണ് എന്ന് പറയാൻ വേണ്ടി ഞാൻ അവലംബമായി എടുത്തത് ഏതിനെയാണ്? എന്നെ തന്നെയാണ്. ഓക്കെ, നോക്കൂ, നമ്മൾ ചലനാവസ്ഥയും നിശ്ചലാവസ്ഥയും ഒക്കെ പ്രസ്താവിക്കാൻ വേണ്ടി അവലംബകത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രസ്താവിക്കുന്നതിന് വേണ്ടി ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമായി എടുക്കുന്നത് ആ വസ്തുവിനെ പറയുന്ന പേരാണ് അവലംബകം. മനസ്സിലായല്ലോ. ഇനി ഒരു കാര്യം കൂടെ പറയാം. അപ്പോൾ എന്താണ് ഈ ചലനം എന്ന് പറയുന്നത്? ഒരു വസ്തുവിൻ്റെ സ്ഥാനം മറ്റു വസ്തുക്കളെ അപേക്ഷിച്ച് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ വസ്തു ചലനാവസ്ഥയിലാണ് എന്ന് പറയാം. ഒരു വസ്തുവിൻ്റെ സ്ഥാനം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ വസ്തു ചലനാവസ്ഥയിലാണ് എന്ന് പറയാം. എന്നാൽ ഒരു വസ്തുവിൻ്റെ സ്ഥാനം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നില്ല എങ്കിൽ ആ വസ്തു നിശ്ചലാവസ്ഥയിലാണ് എന്ന് പറയാം. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതാണ്, പശുവൊക്കെ ഇങ്ങനെ പുൽത്തകിടിയിൽ മേഞ്ഞ് നടക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ചിലപ്പോൾ കാക്കയോ കിളികളോ ഒക്കെ വന്നിരിക്കും. പശുവിങ്ങനെ പശുവിൻ്റെ പുറത്ത് വളരെ നിശ്ചലമായി ഇരിക്കുന്ന ഒരു കാക്കയെ സങ്കല്പിക്കൂ, പശുവിങ്ങനെ മേഞ്ഞ് നടക്കുക. പുൽത്തകിടിയെ അവലംബകമായി എടുക്കുമ്പോൾ പശു ചലനാവസ്ഥയിലാണ്. പുൽത്തകിടിയെ അവലംബമായി എടുക്കുമ്പോൾ അതിൻ്റെ ഉപരിതലത്തിരിക്കുന്ന, അതിൻ്റെ പുറത്തിരിക്കുന്ന കാക്കയും ചലനാവസ്ഥയിലാണ്. എന്നാൽ പശു നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പശുവിനെ അവലംബമായി എടുത്താൽ അതിൻ്റെ പുറത്തിരിക്കുന്ന കാക്ക നിശ്ചലാവസ്ഥയിൽ ആണ്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ചലനം ആപേക്ഷികം ആണ്. ഓക്കേ.